കുറച്ച് കാലങ്ങളായിട്ട് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാലേട്ടിൻ്റെ ആറാട്ട് സിനിമ ഇന്ന് റിലീസിന് എത്തിയിട്ടുണ്ട് രാവിലത്തെ എട്ട് മണിയുടെ ഫാൻ ഷോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ തിയേറ്ററിൽ എത്തണ തന്നെ എട്ട് മണിക്കാണ് അങ്ങനെ ഈ ഫാൻ ഷോ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റാക്കി മാറ്റി തിയേറ്ററിൽ കയറിയാലോ എനിക്ക് ഫസ്റ്റ് റോളാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നേ ഫസ്റ്റ് റോൾ ഇരുന്ന് സിനിമ കണ്ടവർക്കാരായിരിക്കും നമ്മളിങ്ങനെ എത്തി നോക്കണം കാരണം നമ്മൾ അടുത്തായിരിക്കും സ്ക്രീൻ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ആറാട് സിനിമ കണ്ട് തീർത്തിട്ടുള്ളത് പക്ഷേ എക്സ്പീരിയൻസിനെ വല്ലാതെ മുന്നിലിരുന്നത് കൊണ്ട് ബാധിച്ചിട്ടൊന്നുമില്ല പാലക്കാട്ടിലെ ഒരു സാങ്കല്പിക ഗ്രാമത്തിലാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു വരത്തിനായിട്ട് വരുന്നു പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ കഥാപശ്ചാത്തലമായിട്ട് വരുന്നത് വലിയ പുതുമയുള്ള പുതുമയുള്ളൊരു കഥയൊന്നുമല്ല ഉദയകൃഷ്ണ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരു കഥയും കൂടിയാണ് തുടക്കം മുതൽ തന്നെ സിനിമയിലെ എല്ലാ ക്യാരക്ടറും ലാലേട്ടൻ അവതരിപ്പിക്കുന്ന എന്ന് പറയുന്ന ക്യാരക്ടറിന് വലിയൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ ഈ ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്ന സീന് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ എൻട്രി സീന് സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശങ്ങളിൽ ഒന്ന് തന്നെയാണ് പിന്നെ ലാലേട്ടിൻ്റെ ഒരുപാട് ക്ലാസിക് സിനിമകളെ സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ക്ലാസിക് സിനിമയിലെ ഒരുപാട് ഡയലോഗ്സുകളൊക്കെ ബി ഉണ്ണികൃഷ്ണൻ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമയുടെ കഥ വല്ലാതെ വലിച്ചു നീട്ടുന്നതായിട്ട് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ലാഗ് അടിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ഫസ്റ്റ് ഹാഫ് ഒരു ശരാശരിയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നാണ് തോന്നിയിട്ടുള്ളത് ഇൻ്റർവിൽ കൊടുക്കുന്ന തന്നെ ഒരു കറക്റ്റ് ഗ്യാപ്പിലല്ല കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ആ സീൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാനത് വിടുകയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സിനിമ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട് ഒരുപാട് നല്ല സീൻസുകൾ സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ട് സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് എയർ റഹ്മാൻ ഷോ അതോടൊപ്പം വരുന്ന ഫൈറ്റ് അതിനുശേഷം വരുന്ന ഒരു ട്വിസ്റ്റ് ഇതൊക്കെയാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട സെക്കൻഡ് ഹാഫ് എനിക്ക് ഒരു ബർത്തായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീം മ്യൂസിങ്ങും ബീജമും അടിപൊളി തന്നെയായിരുന്നു ബാക്കി വന്ന ഗാനങ്ങളൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ വിഷ്വൽസും സ്ക്രീൻപ്ലേ ഒക്കെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഫൈറ്റ് സീക്വൻസുകളാണ് തെലുങ്ക് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ഫൈറ്റ് സീക്വൻസുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ആ ഫൈറ്റ് സീക്വൻസുകളൊക്കെ എടുത്തു പറയേണ്ട ക്യാമറ മൂവ്മെൻറ്റുകളും ക്യാമറ കാഴ്ചകളും വിഷ്വൽസുകൾ തന്നെയാണ് ടെക്നിക്കൽ വശങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത് പ്രകടനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം ആരിൽ നിന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ടന് കൊടുത്ത ഗോപന എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടില്ല എന്ന് തോന്നി പിന്നെ സിദ്ദീഖിൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വിജയരാഘവനൊക്കെ ഉണ്ട് ഓക്കെ എന്ന് പറയുന്ന പ്രകടനം ഉള്ളായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ്റെ ആറാട്ട് സിനിമ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം കൂടെ തന്നെ മാസ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ട്രീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് തിയേറ്ററിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആറാട്ട് എന്ന് പറയുന്ന സിനിമ എന്നാൽ നോർമൽ ഓഡിയൻസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് മാത്രമേ തോന്നാൻ ചാൻസ് ഉള്ളെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ഒരുപാട് ആവശ്യമില്ലാത്ത സീൻസുകൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കുത്തി നടക്കുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ചിത്രത്തിന് റണ്ണിങ് ടൈം ഒരു രണ്ടേകാൽ മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂറിലേക്ക് ഒതുക്കാമായിരുന്നെന്ന് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സിനിമയിൽ ഒരുപാട് കോമഡികൾ ട്രൈ ചെയ്തിട്ടുണ്ട് സിദ്ദീഖിൻ്റെ കോമഡികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ കോമഡികൾ അത്രയ്ക്ക് കണ്ട് വർക്കൗട്ട് ആയിട്ടില്ല അങ്ങനെ അല്ല അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ സിനിമയിൽ തോന്നിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ആവറേജാണ് പക്ഷേ മാസ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഗംഭീര ട്രീറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി തീയതി ഒരുക്കി വെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഒന്നാമത്തത് ലാലേടൻ തന്നെ അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു വലിയൊരു ടിസ്റ്റ് റിവീൽ ചെയ്യുന്നുണ്ടല്ലോ അതുപോലൊരു ടിസ്റ്റ് ബി ഉണ്ണികൃഷ്ണൻ്റെ ആറാട്ട് സിനിമയിലുണ്ട് രണ്ടാമത്തേത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ആരും കമൻറ്റ് വഴി എന്നോട് ചോദിക്കരുത് നീ മമ്മുക്ക ഫാനാണ് അതുകൊണ്ട് നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് ഞാൻ മമ്മൂക്ക ഫാനല്ലാന്ന് എൻ്റെ വീട് അറിയാം ഞാൻ ആലേറ്റം ഫാനും അല്ല നമ്മൾ ഓൺലി വിജയ് ഫാനാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ മാമാങ്കൻ സിനിമയ്ക്ക് ശേഷം വന്ന ഒരു സിനിമയായിരുന്നു ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമ മാമാങ്കൻ സിനിമ കണ്ടിട്ട് ആ നിരാശ മൊത്തം ഈ ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഷൈലോക്ക് എന്നാൽ മരക്കാർ സിനിമയിൽ നേരിട്ടുള്ള ആ ഒരു നിരാശ അത്ര കണ്ട് ആറാട് സിനിമക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമാണ് ഈ റേറ്റിംഗ് ചടങ്ങിലേക്ക് വരുമ്പോൾ രണ്ട് രീതി പറയാം മാസ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്ക് ഒരു ത്രീ പോയിന്റ് സെവനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അഞ്ചില് ത്രീ പോയിൻറ്റ് സെവൻ കിട്ടോ പിന്നെ നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയ്ക്ക് ഒരു അഞ്ചിൽ ത്രീ പോയിന്റ് ടു ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്